മാവേലി മന്നനെ വരവേൽക്കാൻ നാടും നഗരവും ഒന്നുപോലെ ഒരുങ്ങിക്കഴിഞ്ഞു. പടിവാതിക്കലെത്തി നിൽക്കുന്ന തിരുവോണത്തെ ആഘോഷമാക്കി തീർക്കാൻ ഏവരും സജ്ജരായി കഴിഞ്ഞു. എത്ര തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയായാലും ഉത്രാട ദിനത്തിൽ ഒരോട്ട പ്രദക്ഷിണം നടത്തിയാലേ മലയാളികളുടെ ഓണം പൂർത്തിയാവുകയുള്ളൂ. വിപണിയിൽ തിക്കും തിരക്കും, ഓഫറുകളുടെ പെരുമഴ, പുതുവസ്ത്രങ്ങളും വീട്ടിലേക്കുള്ള വിഭവങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളും വാങ്ങുവാനുള്ള തിരക്കോടു തിരക്ക്. നാടാകെ ഉത്സവത്തിമിർപ്പിലാണ്. ശനിയാഴ്ച ഉത്രാടമായതിനാൽ ആ തിരക്കിലാണ് പയ്യന്നൂർ നഗരം. തെരുവു കച്ചവടക്കാർക്കും ഇക്കുറി നല്ല കച്ചവടമാണ്. രാവിലെ പെയ്ത മഴ അവരുടെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയെങ്കിലും പിന്നീട് കാലാവസ്ഥ മെച്ചപ്പെട്ടതോടെ കച്ചവടവും പൊടിപൊടിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പൂക്കൾക്കും നാടൻ പൂക്കൾക്കും ഡിമാൻഡ് തന്നെ. ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനായി ഉത്രാട ദിവസം വിപണിയിലുണ്ടാകുന്ന തിരക്കിനെ ഉത്രാടപ്പാച്ചിലെന്ന് വിളിച്ചു വരാറുണ്ട്. തിരുവോണത്തിന് സദ്യക്കായുള്ള സാധനങ്ങൾ വാങ്ങുവാനുള്ള തിക്കും തിരക്കുമാണ് ഉത്രാട ദിവസത്തെ വലിയ പ്രത്യേകത. പച്ചക്കറിക്കടകളിലും പലവ്യഞ്ജന കടകളിലും തുണിക്കടകളിലും നിന്നു തിരിയാനാകാത്ത തിരക്കുള്ള ദിനമാണിത്. പണ്ട് ഗ്രാമചന്തകളിലെ തിരക്കായിരുന്നു ഉത്രാടപ്പാച്ചിലെങ്കിൽ ഇന്നത് നഗരങ്ങളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. മാളുകൾ ഉത്രാടപ്പാച്ചിലിന്റെ പുത്തനിടങ്ങളായും മാറിക്കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഉത്രാട ദിനത്തിൽ നെട്ടോട്ടമോടുന്നത് മലയാളികൾക്ക് ഒരു ഹരമാണ്. തിരുവോണം പടിവാതിൽകൽ എത്തി നിൽക്കുമ്പോൾ അവസാന വട്ട ഒരുക്കത്തിനുള്ള ഓട്ടത്തിലാണ് ഉത്രാടപ്പാച്ചലിലാണ് പയ്യന്നൂരിലും പരിസരങ്ങളിലും ഉള്ളവർ മുഴുവൻ, പയ്യന്നൂർ ടൗൺ മുഴുവനും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എത്രത്തോളം ഒക്കെ നാട് പുരോഗമിച്ചാലും ഈ ഉത്രാടപ്പാച്ചൽ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. അവസാന വട്ടമായി ഓണക്കോടിയായാലും അല്ലെങ്കിൽ ഓണസദ്യക്കുള്ള വട്ടങ്ങളൊക്കെ സ്വരൂപിക്കുന്നതിനായും ഒക്കെ ആളുകൾ ടൗണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായ കാഴ്ച തന്നെയാണ് പയ്യന്നൂർ ടൗണിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതും ആളുകൾ ഒഴുകി വരുന്ന സുന്ദരമായ കാഴ്ച. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.